വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നിങ്ങൾ കൊണ്ടുപോകുന്നത് ഒരു അമേസിങ് എക്സ്പീരിയൻസിലേക്കാണ് എക്സ്പ്ലോർ ഡെസേർട്ട് സഫാരി ഞാനിപ്പോൾ ഉള്ളത് യു എയിലാണ് അപ്പം ഒരിക്കലെങ്കിലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ഏറ്റവും നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാനതിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ അവർ തരും ആ ഒരു ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തി നിൽക്കുക അവിടുന്ന് അതിന് ശേഷം നമ്മളെ ക്യാമ്പ് സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു ഡൂൺ ബാഷിങ്ങിലൂടെയാണ് ഒരു 4x4 നമ്മുടെ വെഹിക്കിൾ ഉണ്ടാകും ഞാൻ കേട്ടിട്ടുണ്ടെന്ന് ലാൻഡ് ക്രൂയിസർ ആയിരുന്നു അപ്പം അതിൽ അസാധ്യമായിട്ടുള്ള പെർഫോമൻസ് ആണ് അവർ ചെയ്യുന്നത് ഡൂൺ ബാഷിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു ഓഫ് റോഡ് റൈഡാണ് ഇത് സാൻഡ് നന്നായിട്ട് ഇങ്ങനെ പറത്തിച്ച് നമ്മൾ അപ്പ് ആൻഡ് ഡൗണിൽ കൊണ്ടുപോകും ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ മാത്രമല്ല ഇവർ സ്പീഡ് വേരി ചെയ്തിട്ട് ബാലൻസിങ് ആണ് ഇവരുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റ് അപ്പോൾ ഏറ്റവും നല്ല ഡ്രൈവറെ കിട്ടുന്നതാണ് ഏറ്റവും നല്ല ലക്കിയസ്റ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ അനുഭവം എന്ന് പറയുന്നിട്ടുണ്ടാവുക അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന അടിപൊളിയായിരുന്നു പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നിങ്ങളും പോകുന്നെങ്കിൽ ആകെ ജ്യൂസ് വരുവായി കിട്ടും ഇതെന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് അപ്പം ഇത് ലാസ്റ്റ് വരെ കാണാം ഞാൻ എല്ലാം അതിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു സൈറ്റിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ എത്തിയ ഉടനെ നമുക്കവർ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്കാർഫ് കെട്ടിത്തരും തലയിൽ പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട് ഒന്നും വിടാതെ ഞാനെല്ലാം നിങ്ങൾക്ക് ഇതിൽ വിശദമായിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കണ്ടോ ഇവനാണ് നമ്മുടെ ഹീറോ ഫോട്ടോഗ്രാഫി വിത്ത് ഫാൽക്കൺ നമുക്ക് ഇവനെ വെച്ച് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ കുഞ്ഞും ശ്രീഹാനും കൂടി കയ്യിൽ വെച്ചിട്ടൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് അത് ക്വാഡ് ബൈക്കിങ് ഇത് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആണ് ഇതെൻ്റെ ഡൂൺ ബാഷിങ് ക്വാഡ് ബൈക്കിങ്ങും കൂടി വരുന്നുണ്ട് അപ്പം നമ്മൾക്ക് ഇപ്പം ഒരാ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇത്ര സമയത്തിന് എടുക്കുകയാണെങ്കിൽ ഓരോ കാറ്റഗറി അനുസരിച്ചിട്ട് ഇതിൻ്റെ പ്രൈസ് വേരിയിങ് ആയിരിക്കും പിന്നെ വരുന്നത് ക്യാമൽ റൈഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമായിരുന്നു ഇത് കയറണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് ലോങ് റൈഡും ഷോർട്ട് റൈഡും വരുന്നുണ്ട് അപ്പം ഷോർട്ട് റൈഡ് എല്ലാവർക്കും ഫ്രീ ആണ് എല്ലാ പാക്കേജിനും ഫ്രീ ആണ് ലോങ് റൈഡ് നമ്മൾ സെപ്പറേറ്റ് കാശ് കൊടുക്കണം ശരിക്കും ലോങ് റൈഡ് ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ് കാരണം ഈ മലയുടെ മുകളിൽ കൂടിയൊക്കെ ഇവന്മാരെ കയറ്റി ഇറക്കുമ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യാനും പ്രയാസം പക്ഷേ കാണാനും ഒത്തിരി ഭംഗിയായിരിക്കും കേട്ടോ അതിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം അടുത്തത് വരുന്നത് സൺസെറ്റ് ഫോട്ടോഗ്രാഫിയാണ് കുറച്ച് ഫോട്ടോഗ്രാഫി സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാം ഇതുപോലുള്ള ഡി പി ഒക്കെ അപ്പം ഞങ്ങളുടെ അടുത്ത് കുറച്ച് ഫോട്ടോസാണ് ഇതൊന്നും അല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പക്ഷേ ഞാനിതിൽ കുറച്ച് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കണ്ടോ ഇതിപ്പോൾ ഞങ്ങളൊന്ന് അതിൻ്റെ മോഡ് മാറ്റിയിട്ട് ചെയ്തായിരുന്നു കണ്ടോ ശരിക്കും അമേസിങ് ആയിട്ടില്ലേ അപ്പോൾ ഇതാണ് ക്യാമ്പ് സൈറ്റ് ഇത് നല്ല നീറ്റാണ് അതേപോലെ തന്നെ ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് പിന്നെ ഈ എൻട്രൻസിൽ തന്നെ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം നോക്കിയിട്ട് ഞാൻ ഇവിടെ അകത്തേക്ക് കടത്തിവിടുന്നത് അതായത് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് സൈഡിലായിട്ട് ടീ ആൻഡ് കോഫി അൺലിമിറ്റഡ് ആണ് ഇനി ഇതാണ് ഇതിന് ഉള്ളിലുള്ള വ്യൂ ഈ ഒരു വ്യൂവിൽ നമുക്ക് സെൻട്രലായിട്ട് കാണുന്നത് ഒരു സ്റ്റേജാണ് അവിടെയാണ് പെർഫോമൻസ് ഒക്കെ നടക്കുന്നത് ചുറ്റുവിട്ടിരിക്കുന്നത് അറബിക് കൗച്ചാണ് മജ്ലിസ് കൗച്ച് എന്നാണ് പറയുന്നത് അതൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ അറബിക് കോസ്റ്റ്യൂംസ് വെച്ചിട്ട് നമുക്കിവിടെ ഡ്രസ്സ് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം ഈ കഫ്താൻ എന്ന് പറയുന്ന ഡ്രസ്സാണ് സൈഡിൽ നിങ്ങൾ കാണുന്നത് ലേഡീസിനുള്ളത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ ഏഴ് എമിറേറ്റ്സിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവരിവിടെ സ്റ്റാച്യൂസൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട് കീ ചെയിനും ഒക്കെ ആയിട്ട് നമുക്ക് വാങ്ങിക്കാം അതിനൊപ്പം തന്നെ ബുർജ് ഖലീഫ അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഇവരുടെ ഈ ഒരു ഖാവയൊക്കെ കഴിക്കുന്ന ഈ ഒരു പോട്ടാണ് നല്ല ഹൈലൈറ്റായിട്ട് തോന്നുന്നത് ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള പോട്ടിനെ ധലാഖ് എന്നാണ് പറയുന്നത് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഷീഷയാണ് പല ഫ്ലേവറുകളിലും ഇതിവിടെ ലഭ്യമാണ് ഇനി അടുത്തതായിട്ട് വൺ ഓഫ് മൈ ഫേവറേറ്റാണ് ഈ സാൻറ്റാട്ട് എന്ന് പറയുന്നത് ഞാൻ വളരെ ഭംഗിയായിട്ട് ഇതുവരെ അവതരിപ്പിക്കുന്നുമുണ്ട് അതും കൂടി ഞാനിതിൽ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത് പല തീമിലും ഇവർ ചെയ്തു തരും അതായത് സ്കൈ ആ ഒരു ബ്ലൂ തീമും പിന്നെ സൺസെറ്റിൻ്റെ തീമും ഒക്കെ ആയിട്ട് ചെയ്തു തരും അപ്പോൾ അവർ ചോദിക്കും ഇതിപ്പോൾ പല കുപ്പിയുടെ സൈസിനനുസരിച്ചിട്ടും പ്രൈസ് വേരിയിങ് ആണ് ചെറിയ ബോട്ടിലിന് 35 ഒക്കെയാണ് വരുന്നത് പിന്നെ നമ്മൾ ഇതിനകത്ത് അവർ പേര് ചെയ്തു തരും അപ്പം ഞങ്ങളും പേര് ചെയ്യുന്നുണ്ട് ആ പേര് ചെയ്യുന്നത് നമ്മളെ ലെറ്ററിനൊക്കെ അനുസരിച്ചിട്ട് അവർ കുപ്പി പറഞ്ഞു തരും ഏതാണ് ചെയ്യുന്നതെന്നൊക്കെ നിസ്സാരമായിട്ടാണ് ഇവരിത് ചെയ്തെടുക്കുന്നത് പൂഴിയിൽ പക്ഷേങ്കിൽ ഇതിവർ എടുത്ത പൂഴിയൊക്കെ ഇടുന്നതിനനുസരിച്ച് നമ്മൾ കരുതും ഇത് പിന്നെ നോർമലായിട്ട് ഇങ്ങനെ ഇടുകയാണല്ലോ എന്ന് പക്ഷേ അവരായി എടുക്കുന്നതും ഇട്ട് മിക്സ് ചെയ്യുന്നതും ഒക്കെ തന്നെ വെറൈറ്റി ആയിട്ടാണ് നല്ല ഭംഗിയായിട്ടാണ് ലാസ്റ്റ് കാണുമ്പോൾ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ മിസ്സ് ചെയ്യരുത് കാരണം ഇത് നമുക്ക് എല്ലാ സ്ഥലത്തൊന്നും പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളതൊന്നും കിട്ടില്ല അപ്പം ഇതൊന്നും മിസ്സ് ചെയ്യരുത്
നഥുന എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സാൻഡാണ് ഇതിന് ഇവർ യൂസ് ചെയ്യുന്നത്, ഒറിജിനൽ സാൻഡാണ് യൂസ് ചെയ്യുന്നത് കളർ ചെയ്തിട്ട്. അപ്പം ഞങ്ങളും ചെയ്തെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ പേരിൽ. അടിപൊളിയായിരുന്നു. പിന്നെ ഇവർ ലേഡീസിനാണെങ്കിലും ടാറ്റു ചെയ്യുന്നുണ്ട്, അതായത് മെഹന്തി ടാറ്റു ഉണ്ട്. പിന്നെ സ്റ്റാർട്ടർ കിട്ടുന്നത് ഫലാഫലും പക്കോടയായിരുന്നു. ഇത് വന്ന് തന്നൂറോ ഡാൻസ്. ഈ ഡാൻസ് എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ അറബ് നാടുകളിൽ ഉണ്ടാകുന്ന അവരുടേതായിട്ടുള്ള ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഫോക്ക് ഡാൻസിൻ്റെ ആണ്. ഇത് സൂഫിമെന്നാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. പിന്നെ ഈ തനൂറ എന്നുള്ള ഒരു വേർഡിനെ പറയുന്നത് ഇവരുടെ ഈ ഒരു സ്കേർട്ടാണ്. ഇത് 8 കിലോ മുതൽ ഒരു 15-18 കിലോ വരെ വെയിറ്റ് ഉള്ളതാണ് ഈ സ്കേർട്ട്. അതും അറ്റ് എ ടൈമിൽ അവർ 3 സ്കേർട്ട് വരെ ധരിച്ചിട്ടാണ് ഈ ഡാൻസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഇന്നർ സ്പിരിച്വൽ ഡാൻസ് ആയിട്ടാണ് ഇവർ പറയുന്നത്. അതാണ് നമുക്കും തോന്നും, കാരണം ഈ ഒരു ഡാൻസിൽ മുഴുകിയിട്ടാണ് അവർ പെർഫോം ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ ഇവർക്ക് ബാലൻസിങ് എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റായിട്ട് കാണുന്നത്. നമ്മൾ കുറച്ച് സമയം വട്ടം ചുറ്റുമ്പോൾ തന്നെ നമുക്ക് തല കറങ്ങുമല്ലോ അല്ലേ, പക്ഷേങ്കിൽ ഇതുവർ തലകറക്കൊന്നുമില്ലാതെ ഫുൾ ബാലൻസ് ബോഡി ബാലൻസിലാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇത് കണ്ടോളൂ. ഈ ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള സൂഫി സോങ്ങിനൊപ്പം തന്നെ ഒരു സ്റ്റോറിയാണ് ഇവരിപ്പോൾ കൺവേ ചെയ്യുന്നത്. ഒരു കുഞ്ഞിനെ എടുത്തിട്ട് അങ്ങനെ അതിനെ താലോലിക്കുന്ന ആ ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ ഇവർ നമ്മളുമായിട്ട് കൺവേ ചെയ്യുന്നത്. ഇതിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇവർ ഓഡിയൻസ് അറ്റൻഷനും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതും ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഡാൻസ് കഴിഞ്ഞു, അടുത്തത് വീണ്ടും വേറൊരു ഡാൻസ് പെർഫോമൻസ് ആണ്. നമുക്ക് അത് എന്താണെന്ന് നോക്കാം. ഇത് ബെല്ലി ഡാൻസ്. ബെല്ലി ഡാൻസ് എന്ന് പറയുന്നത് ഒരു അറബിക് ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസ് പെർഫോമൻസ് ആണ്. ഹോളി റമദാനിൽ മാത്രം ഈ ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരിക്കുന്നതല്ല. ഇതിപ്പോൾ ഇവർ ധരിച്ചിരിക്കുന്നതും ഇവരുടേതായിട്ടുള്ള ഒരു ട്രഡീഷണൽ വസ്ത്രമായിട്ടുള്ള കഫ്താൻ പോലുള്ള ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഓരോ ബീറ്റും ക്യാച്ച് ചെയ്തിട്ട് അത്ര ഫ്ലെക്സിബിലിറ്റിയിലൂടെയാണ് നമ്മൾക്കത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഡാൻസ് ആക്കിയിട്ട് കാണിക്കുന്നത്. ഇവൻ നമ്മൾ നോർമലായിട്ടുള്ള ആൾക്കാർ കളിക്കുന്ന അല്ലെങ്കിൽ അതും ഈ പ്രൊഫഷണലായിട്ട് കളിക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. ഒത്തിരി മെയ്വഴക്കത്തോടു കൂടിയാണ് ഇവരിത് കളിക്കുന്നത്. വളരെ കാമും ക്വയറ്റും അതേപോലെ തന്നെ 100% ഡെഡിക്കേഷനോട് കൂടി തന്നെയാണ് ഇവർ ഈ ഒരു ഡാൻസ് പെർഫോമൻസും നമുക്ക് മുന്നിൽ കാണിക്കുന്നത്.
അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫയർ ഡാൻസ് ആണ്. ഇതും ഔട്ട്ഡോർ ആയിട്ട് അവർ ആദ്യം മലയുടെ മുകളിൽ നിന്ന് കാണിക്കുന്നുണ്ട് കുറച്ച് സമയം, അതിനുശേഷമാണ് സ്റ്റേജിൽ കാണിക്കുന്നത്. ഓഫ് സ്റ്റേജ് കാണിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരുപാട് വലിയ ക്രൗഡൊക്കെ വെച്ചിട്ടാണ് അവർ ആദ്യം ചെയ്യുന്നുണ്ടായത്. അതിനുശേഷമാണ് ഇത്. അപ്പോൾ ഇങ്ങനെയുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ആരും മിസ് ചെയ്യരുത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം. പിന്നെ ഇതിൻ്റെ ചാർജസ് ഒക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഇതെങ്ങനെ നമുക്ക് നമ്പർ കോൺടാക്ട് നമ്പർ കിട്ടുന്നുള്ളത് എഫ് ബി പേജുകളിലൊക്കെ തന്നെ ഡെസേർട്ട് സഫാരി നടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതിൽ തന്നെ ഹിഡൻ ചാർജസ് ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തുക. അതും ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ആണോ എന്നുള്ളത് നോക്കുക. വെറൈറ്റി പാക്കേജുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് പ്രത്യേകമായിട്ടുള്ള റേറ്റ് ഞാൻ മെൻഷൻ ചെയ്യാത്തത്. പിന്നെ അവിടുന്ന് കിട്ടുന്ന ഫുഡാണെങ്കിലും വെജ് ആൻഡ് നോൺ വെജ് സെപ്പറേറ്റ് ആണ്. നല്ല നീറ്റാണ്. അതേപോലെ തന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസും ഉണ്ട്. ബാബിക്യൂവും കബാബ്സും ഒക്കെ തന്നെ വരുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പ്രത്യേകമായിട്ടുള്ള സീസൺ അനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകൾ എന്തായാലും കയ്യിൽ കരുതുക. കാരണം വിൻ്റർ സീസൺ ആണെങ്കിലും ഈ ഒരു ഏരിയയിൽ നല്ല തണുപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും.